എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരിങ്ങ വൈനാണ്. മുന്തിരിങ്ങ വൈൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മുന്തിരിങ്ങ, അതിൽ കുരുവുള്ള മുന്തിരിങ്ങ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിന്റെ കളറ് കിട്ടാനും അതുപോലെ അതിന്റെ ടേസ്റ്റ് കൂടാനും. രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ്. പഞ്ചസാര എന്ന് പറയുമ്പോൾ അത് സാധാരണ എല്ലാവരും 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 1 കിലോ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യും. കൂടുതൽ പേർക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അത് 1 കിലോ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ ഞാന് 5 കിലോ മുന്തിരിങ്ങയാണ് ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി ഞാൻ 3 കിലോ ആണ് എടുത്തത്, കാരണം എനിക്ക് അത്ര ഒത്തിരി മധുരം ആവശ്യമില്ല. അടുത്തത് നമുക്ക് വേണ്ടത് ഗോതമ്പാണ്. ഗോതമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ കടയിൽ കിട്ടുന്ന പച്ച ഗോതമ്പ്, അത് നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി വച്ചേക്കുന്നതാണ് വേണ്ടത്. പിന്നെ വേണ്ട നമുക്ക് കുറച്ച് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക. ഒരു ഏലക്കയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 15 ഇത് അതിന്റെ ഇടയ്ക്ക് വേണം. പിന്നെ ഗ്രാമ്പു ഒരു 25 to 30, കാരണം അത് 5 കിലോ ഞാൻ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന കിലോടനുസരിച്ച് അതിന്റെ അളവിന് വ്യത്യാസം വരുത്താം. പിന്നെ നമുക്ക് വേണ്ട പിന്നെ തിളപ്പിച്ചാറിയ നല്ല വെള്ളം വേണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം നമ്മുടെ പാത്രം. പാത്രം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളിങ്ങനത്തെ ഭരണിയോ മെയിനായിട്ട് ഉപയോഗിക്കാം. അതുകൂടെ അതല്ല, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഭരണി ഇല്ലെങ്കിൽ നമുക്ക് ചില്ലിന്റെ ഏതെങ്കിലും കുപ്പിയോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്, കാരണം പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ ഉപയോഗിച്ചാൽ അതിന്റെ വീര്യം കൂടുന്നതനുസരിച്ച് കെമിക്കൽ ആക്ഷൻസ് ഒക്കെ റിയാക്ഷൻസ് ഒക്കെ വരുന്ന അത് വളരെ ചീത്തയാകാനും പെട്ടെന്ന് പോകാനും സാധിക്കും പോകും. അതുകൊണ്ട് നമുക്ക് ഭരണി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചില്ലിന്റെ പാത്രങ്ങൾ ഉപയോഗിക്കാം. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മുന്തിരിങ്ങ എടുത്ത് നമ്മുടെ ഭരണിയിലേക്ക് ഇടാം. കാരണം പിന്നെ ആ മുന്തിരിങ്ങയെ പറ്റി പറയാനുള്ള വേറൊരു എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് കഴുകണം. കാരണം ഇപ്പോൾ നന്നായിട്ട് ഇപ്പൊ ഏത് മുന്തിരിങ്ങ വരുന്നത് എല്ലാത്തിലും വിഷങ്ങളുണ്ട്, വിഷമുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് കഴുകി ആദ്യമേ ഇച്ചിരി ഉപ്പിലൊക്കെ ഇട്ട് ഉപ്പ് മുക്കി വെച്ച് അതിനെ നന്നായിട്ട് കഴുകി അത് കഴിഞ്ഞ് 2-3 വാഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകി അതിനെ തോർത്തെടുത്തെടുത്താണ് ഇത്. ഇനിയിപ്പം നമ്മൾ നമ്മുടെ പ്രൊസീജിയറിലേക്ക് അടക്കുവാണ്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കൈ എപ്പോഴും നല്ല ശുദ്ധമായിരിക്കണം. നന്നായിട്ട് കഴുകിയതിന് ശേഷമേ നമ്മൾ മുന്തിരിങ്ങയിൽ തൊടാൻ പറ്റുള്ളൂ, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പിൽ വരാനുള്ള ഫംഗസ് ഒക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പൊ ആദ്യമേ നമ്മള് മുന്തിരിങ്ങ ഇതിലേക്ക് ഇടുക. 5 കിലോ ആയതുകൊണ്ടാണ് ഇത്ര വലിയ ഭരണി എടുത്തേക്കുന്നത്. അപ്പം ഇതിലേക്ക് ഇടുക. ഈ സെയിം റെസിപ്പിയിൽ നമുക്ക് പലതരത്തിലുള്ള വൈനുകൾ ഇടാൻ പറ്റും. ഇപ്പൊ മുന്തിരിങ്ങയ്ക്ക് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചിയോ ബീട്രൂട്ടോ അങ്ങനെയുള്ള എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഇടാം. പക്ഷെ എപ്പോഴും നമ്മുടെ പാത്രങ്ങളൊക്കെ ശുദ്ധമായിരിക്കുന്നു, കാരണം അല്ലെങ്കിൽ വളരെ ഫംഗസ് വരാനുള്ള വളരെ അധികം ചാൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മുന്തിരി ഭരണിയിലിട്ടു 5 കിലോ. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ പഞ്ചസാരയാണ്. പഞ്ചസാര 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 1 കിലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് മധുരം കുറച്ച് വേണ്ടത് കൊണ്ട് ഞാൻ 5 കിലോയ്ക്ക് 3 കിലോ പഞ്ചസാര ഇടുന്നുള്ളൂ. നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞു. അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗോതമ്പ്. ഗോതമ്പ് എന്തിനാ ഈ വൈൻ ഉപയോഗിക്കാതെ നമ്മുടെ വീര്യം കൂട്ടാൻ വേണ്ടിയാണ്. വൈൻ്റെ വീര്യം കൂട്ടാണ് നമ്മൾ ഗോതമ്പ് ഉപയോഗിക്കുന്നത്. ഗോതമ്പ് സാധാരണ 1 കിലോയ്ക്ക് 1 പിടി, നമ്മൾ 1 പിടിയാണ് 1 കിലോയ്ക്ക് ഉപയോഗം. അപ്പൊ നമ്മൾ 5 കിലോ ഇടുമ്പോൾ 5 പിടി ആണ്. ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ട് അധികം വീര്യം വേണ്ട പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ച് ഇപ്പം 1 കിലോയ്ക്ക് 1/2 പിടി ഇരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ അനുസരിച്ച് വീര്യം കുറഞ്ഞേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് അതിന് വേണ്ടി 5 പിടി, 5 ഇങ്ങനത്തെ നമ്മുടെ ഏതാണ് കൈ അതിൻ്റെ ഒരു 5 പിടി ഉണ്ടാക്കും. ഇങ്ങനെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. 5 പിടി ഇടുക.
അടുത്തതായി നമ്മൾ ഗ്രാമ്പൂവും കറുവപ്പട്ടയും പിന്നെ ഏലക്കയും കൂടി ഇടുകയാണ്. അതിട്ട് കഴിഞ്ഞു ഇന്ന് വേണ്ട നമുക്ക് ഒരു ഈസ്റ്റ് ആണ്, അതൊരു 3 ടീസ്പൂൺ ആണ് നമ്മൾ ഇടുന്നത്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വെള്ളമാണ്, വെള്ളം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മുന്തിരിങ്ങയുടെ മുകളിൽ നിരന്ന് കിടക്കണം. അത് കറക്റ്റാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഇനി ഇന്ന് ഇളക്കിയത് ഇനി ഒന്നിരാട്ടിന് ഇടവിട്ടെ, ഇന്ന് ഇളക്കി നാളെ ഇളക്കത്തില്ല, നാളെ കഴിഞ്ഞ് ഇളക്കും. അങ്ങനെ നമ്മള് 20 ദിവസം വരെ നമ്മൾ ഇളക്കും. ഇളക്കിയതിന് ശേഷം നമ്മള് ഇനിയിപ്പം ആർക്കെങ്കിലും കളറ് വേണമെങ്കിൽ, ഇനി ഇത് വരുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള വയലറ്റ് കളറാണ് വരുന്നത് ആദ്യമേ, അത് ലെച്ചും കൂടെ നല്ല ഗോൾഡിഷ് വയലറ്റ് കളർ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഇച്ചിരി പഞ്ചസാര കരിയിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമ്മള് നന്നായിട്ട് അടച്ചു വെക്കേണ്ടതാണ്, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ച് അടച്ചു വെക്കണം. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ വൈകുന്നേരമുള്ള ബാക്കിയുള്ള പ്രൊസീജിയർ എന്താണെന്നും 20-ാമത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരു അടുത്ത പോസ്റ്റ് ഇടുന്നതായിരിക്കും. അതുവരെ ബൈ.